തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂട് പിടിക്കുന്നതിനിടെ പലതരം അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എല്ലാ മുന്നണികളും മുൻപിൽ തന്നെയുണ്ട്. ഓരോ ദിവസവും കഴിയുന്തോറും കുതന്ത്രങ്ങൾ മെയ്യുന്ന തിരക്കിലാണ് പാർട്ടിക്കാരും. ഇപ്പോഴേതാ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിന് മുൻപ് ജനഹിതം അറിയാൻ ആം ആദ്മി പാർട്ടി വന്നിരിക്കുകയാണ്. 2020 പാർട്ടിയുമായി ചേർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി. ഇത്തവണ കൃത്യമായ പദ്ധതികളോടെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനഹിതം അറിയാൻ സമൂഹ മാധ്യമം വഴി സർവേ നടത്തുമെന്നും പാർട്ടി സംസ്ഥാന കൺവീനർ PC സിറിയക്ക് അറിയിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ സാധ്യതകൾ വിലയിരുത്തി തൃക്കാക്കരയിൽ അനുയോജ്യ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും ആം ആദ്മി കൺവീനർ പറഞ്ഞു. മണ്ഡലത്തിലെ ജനങ്ങളുടെ പൊതു അഭിപ്രായം സ്വീകരിച്ച് അന്തിമ തീരുമാനമെടുക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനം പാർട്ടി നിയോഗിച്ച സമിതിയുടേതായിരിക്കുമെന്നും സിറിയക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ പാർട്ടി അംഗീകരിക്കുന്നില്ല. ഇത്തരക്കാരുടെ ലക്ഷ്യം തെറ്റിദ്ധാരണ പരത്തുകയും താൽക്കാലിക പബ്ലിസിറ്റി ആണെന്നും സിറിയെ കൂട്ടിച്ചേർത്തു. ഇത്തവണ ആം ആദ്മി 2020 സഖ്യം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2020യുമായി ചേർന്ന് മത്സരിക്കുന്നത് വോട്ട് വിഹിതം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ മത്സരിച്ച് ശക്തി തെളിയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് 2020. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ 2020 മത്സരിച്ച ഡോക്ടർ ടെറി തോമസ് 13773 വോട്ട് നേടിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ 4 സ്ഥാനത്താണ് എത്തിയതെങ്കിലും അപ്രതീക്ഷിത മുന്നേറ്റം 3 മുന്നണികളെയും ഞെട്ടിക്കുന്നതായിരുന്നു. BJPക്ക് മണ്ഡലത്തിൽ പോൾ ചെയ്തതിന്റെ 11.7% കൂടുതൽ വോട്ട് ലഭിച്ചപ്പോൾ 2020 നേടിയത് 10.0% വോട്ടുകളാണ്. സംസ്ഥാനത്ത് രണ്ടാം വരവിന് ഒരുങ്ങുന്ന ആം ആദ്മിയും 2020 കൈകോർക്കുമ്പോൾ 3 മുന്നണികളും ഈ സഖ്യത്തെ ഗൗരവത്തോടെ തന്നെയാകും നോക്കിക്കാണുക. സഖ്യത്തിനായി ആം ആദ്മി തന്നെയാണ് മത്സരിക്കുകയെന്ന് ഇരു പാർട്ടികളെയും നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെ പൊതുവേദിയിലെത്തി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അന്തരിച്ച മുൻ MLA PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ്. നടി ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് നടൻ രവീന്ദ്രൻ നടത്തുന്ന സത്യാഗ്രഹ സമരവേദിയിൽ ഉമാ തോമസ് പങ്കെടുത്തത്. സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനമായി രാഷ്ട്രീയ കേരളം ഇത് നോക്കിക്കാണുന്നുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായിരിക്കെ ആദ്യമായി പൊതുവേദിയിലെത്തുന്ന ഉമ്മ തന്നെയാകും തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചും കഴിഞ്ഞു. 2011 മണ്ഡലം രൂപീകൃതമായതു മുതൽ കോൺഗ്രസ് കുത്തകയാക്കിയ മണ്ഡലത്തിൽ PTയുടെ മരണശേഷം സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ന് ഉമ്മ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ മത്സരിക്കണമോ എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന ഉമയുടെ പ്രസ്താവനയാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. എന്നാൽ ഒട്ടും ആത്മവിശ്വാസം ചോരാതെ തന്നെയാണ് ഇടതുമുന്നണി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റിന്റെ കരുത്തറ്റ സ്ഥാനാർത്ഥി സ്വരാജിനെ ഇറക്കിയാണ് ഇടതുപാളയത്തിൽ തന്ത്രങ്ങൾ മെനയുന്നത്. ഇത്രയും നാൾ കോൺഗ്രസിന്റെ കോട്ടയെന്നറിയപ്പെടുന്ന തൃക്കാക്കര ഇത്തവണ ചുവക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.